ഞാൻ പറയുന്നു, ഞാൻ ഹിന്ദുവാണ്, വെറും ഹിന്ദുവല്ല, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണ്. ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവായി നിന്നുകൊണ്ട് എന്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവനെ സംരക്ഷിക്കാൻ ഹിന്ദുവായി നിന്നുകൊണ്ട് എനിക്ക് കഴിയും. ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഈ രാജ്യത്തെ പുറകിൽ നിന്ന് കുത്തിയവരല്ല, അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്, അവരുടെ പിൻഗാമികളാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ. അല്ലാതെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് അവന്റെ ഷൂ നക്കി ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഈ സ്വാതന്ത്ര്യ സമരഭടന്മാരെ ഒറ്റിക്കൊടുത്ത അഞ്ചാം പത്തികളുടെ പിന്മുറക്കാരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ. എന്റെ അമ്മ ചങ്ങലയിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ വിശ്രമിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജാതിമത ചിന്തകൾക്ക് അതീതമായി തോളോട് തോളുരുമ്മി സമരം നേരിട്ടു. അടിച്ചൊടിക്കപ്പെട്ട അവരുടെ അസ്ഥികളും ചതച്ചരയ്ക്കപ്പെട്ട അവരുടെ മാംസവും വെള്ളവും വളവുമാക്കിയിട്ടാണ് ഈ സ്വതന്ത്ര ഭാരതത്തെ സൃഷ്ടിച്ചത്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളോ നിങ്ങളുടെ പിന്മുറക്കാരോ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആലംബഗുമാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് എന്ന് സംഘപരിവാറുകാർ വിസ്മരിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങൾ വിസ്മരിക്കില്ല എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സമരം ചെയ്തിട്ടുള്ളത്. ആ സമരത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആ സമരത്തെ വർഗീയമായ വിഭജനം നടത്താൻ ശ്രമിക്കുന്നു. ഇന്ന് ഡൽഹിയിൽ 48-ാമത്തെ ശവശരീരം കൂടി വർഗീയ കലാപത്തിന്റെ ഭാഗമായി എടുത്തു. മതേതരത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച രാജ്യം എന്ന രീതിയിൽ നമ്മുടെ രാജ്യം അറിയപ്പെടുന്നു. ആ രാജ്യത്തിന്റെ തലസ്ഥാനം എല്ലാ ഭാരതീയരും അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്നു. വർഗീയ ലഹളയുടെ ബാക്കി പത്രം ഒരു വിഭാഗം ജനങ്ങളെ കൊന്നൊടുക്കാൻ BJP നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ നടത്തിയ ആ വിരോധം നിറഞ്ഞ വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങളുടെ ഫലമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഡൽഹി ശവപ്പറമ്പായി മാറി ഇന്ത്യയുടെ തലസ്ഥാന നഗരം. ഒരിക്കൽ ഗുജറാത്തിൽ അധികാരത്തിൽ ഇരുന്നവർ ആ ഗുജറാത്തിനെ ശവപ്പറമ്പാക്കി. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ കാവൽക്കാരാവേണ്ട. നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്ക് ആരാണ് തന്നത്? ഞാൻ പറയുന്നു, ഞാൻ ഹിന്ദുവാണ്, വെറും ഹിന്ദുവല്ല, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണ്. ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവായി നിന്നുകൊണ്ട് എന്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവനെ സംരക്ഷിക്കാൻ ഹിന്ദുവായി നിന്നുകൊണ്ട് എനിക്ക് കഴിയും. അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്നെ പഠിപ്പിച്ചത്, ദേശീയ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഈ രാജ്യത്തെ പുറകിൽ നിന്ന് കുത്തിയവരല്ല, അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്, അവരുടെ പിൻഗാമികളാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ. അല്ലാതെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് അവന്റെ ഷൂ നക്കി ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഈ സ്വാതന്ത്ര്യ സമരഭടന്മാരെ ഒറ്റിക്കൊടുത്ത അഞ്ചാം പത്തികളുടെ പിന്മുറക്കാരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ. ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളോടൊപ്പം സമരം നടത്തിയവരാണ്, തോളോട് തോളുരുമ്മി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയവരാണ്. നെല്ലി സെൻഗുപ്തയുടെ പ്രസിദ്ധമായ വരികളുണ്ട്, ഹൗ കൻ ഐ റെസ്റ്റ് വെൻ മൈ മദർ ഈസ് ഇൻ ചെയിൻസ്. എന്റെ അമ്മ ചങ്ങലയിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ വിശ്രമിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജാതിമത ചിന്തകൾക്ക് അതീതമായി തോളോട് തോളുരുമ്മി സമരം നേരിട്ടു. അടിച്ചൊടിക്കപ്പെട്ട അവരുടെ അസ്ഥികളും ചതച്ചരയ്ക്കപ്പെട്ട അവരുടെ മാംസവും വെള്ളവും വളവുമാക്കിയിട്ടാണ് ഈ സ്വതന്ത്ര ഭാരതത്തെ സൃഷ്ടിച്ചത്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളോ നിങ്ങളുടെ പിന്മുറക്കാരോ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്തി ഒരുമിച്ച് ജയിലിൽ പോയവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഒരേ പായയിൽ ജയിലിൽ കിടന്നുറങ്ങിയവരാണ്, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചവരാണ്. അവരെ തൂക്കുമരത്തിലേക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ തോളോട് തോളുരുമ്മി ആ തൂക്കുമരത്തിലേക്ക് ഈ ഭാരതത്തിന് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കുമരങ്ങളെ പൂമാലകളാക്കി സ്വീകരിച്ചവരാണ്. അങ്ങനെയുള്ള പാരമ്പര്യമാണ് ഇവിടെ.
ഞാൻ അടുത്തൊരു പുസ്തകം വായിച്ചു, എന്നെ അത്ഭുതപ്പെടുത്തി. സ്കൾ ഓഫ് ആലംബഗ്, ആലംബഗിന്റെ തലയോട്ടി. എഴുതിയത് ഒരു ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലെ പ്രസിദ്ധനായ ചരിത്രകാരൻ കിം മേ വാഗ്നർ. അയാൾക്ക് അയർലൻഡിൽ നിന്നൊരു തലയോട്ടി കിട്ടി. ആ തലയോട്ടിയോടൊപ്പം ഒരു കുറിപ്പ്, ഇന്ത്യയിലെ 1857 നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളുടെ തലയോട്ടിയാണ് ഇത് എന്ന കുറിപ്പ്. ആ ചരിത്രകാരൻ, ആ ചരിത്രാധ്യാപകൻ ലണ്ടനിലെ ആർക്കൈവ്സിലും ഡൽഹിയിലെ ആർക്കൈവ്സിലും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സിയാൽകോട്ടിലുമെല്ലാം ഈ തലയോട്ടിയുടെ ഉടമയെ അന്വേഷിച്ച് അയാൾ പരതി. അവസാനം അയാൾ കണ്ടെത്തിയത് ഇദാലംബഗ് എന്ന് പറയുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസൽമാനായ ഒരു സിപ്പോയിയുടെ തലയോട്ടിയാണ്. ആ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയ സിപ്പോയി ആയിരുന്നു ആലംബഗ്. ആലംബഗിനെ അടക്കമുള്ള സഹോദരന്മാരെ എങ്ങനെയാണ് ബ്രിട്ടീഷ് പട്ടാളം കൊന്നത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം തകർക്കാൻ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളുമായ ഈ സമരഭടന്മാരെ പീരങ്കിമേൽ വച്ച് കെട്ടി, എന്നിട്ട് പീരങ്കി ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ മൈതാനത്ത് മുഴുവൻ ഇവരുടെ ശവശരീരങ്ങൾ ചിതറിത്തെറിച്ചു. ശവശരീരം കൊണ്ടുപോയി മതപരമായ സംസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കാത്തുനിന്ന ബന്ധുക്കൾ അവര് വിഷമിച്ചുപോയി. കാരണം ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ശവശരീരങ്ങൾ പ്രത്യേകം പ്രത്യേകമായി എടുക്കാൻ കഴിയാതെ ചിതറിത്തെറിച്ചു നിൽക്കുന്ന ശവശരീരത്തിന്റെ കഷ്ണങ്ങൾ, മതപരമായ സംസ്കാരം പോലും നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരഭടന്മാർ, അതിലൊരാളായിരുന്നു ആലംബഗ്. ആലംബഗിന്റെ തലയോട്ടിയുമായി ആ സമരത്തെ അടിച്ചമർത്തിയ ജനറൽ അന്നുകാലത്ത് ബ്രിട്ടനിലേക്ക് റിട്ടയർ ചെയ്യുമ്പോൾ തിരിച്ചു പോകുന്നത് അവരുടെ വിക്ടറി ട്രോഫിയായി, അവരുടെ വിജയത്തിന്റെ അടയാളമായി അവർ കൊണ്ടുപോയിരുന്നത് അവർ യുദ്ധത്തിൽ തോൽപ്പിച്ച ആളുകളുടെ തലയോട്ടിയായിരുന്നു. ഒരു മുസൽമാനായ ആലംബഗിന്റെ തലയോട്ടിയുമായി ആ ജനറൽ ലണ്ടനിലേക്ക് പോയി. അയാളുടെ വസതിയിൽ നിന്ന് നഷ്ടപ്പെട്ട തലയോട്ടിയായിരുന്നു കിമ്മേ വാഗ്നർ എന്ന് പറയുന്ന ചരിത്രകാരൻ അന്വേഷിച്ച് കണ്ടെത്തിയ ആലംബഗിന്റെ തലയോട്ടി. ആയിരക്കണക്കിന് 10,000 ആലംബഗുമാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് എന്ന് സംഘപരിവാറുകാർ വിസ്മരിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങൾ വിസ്മരിക്കില്ല എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സമരം ചെയ്തിട്ടുള്ളത്. ആ സമരത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആ സമരത്തെ വർഗീയമായ വിഭജനം നടത്താൻ ശ്രമിക്കുന്നു. ഇന്ന് ഡൽഹിയിൽ 48-ാമത്തെ ശവശരീരം കൂടി വർഗീയ കലാപത്തിന്റെ ഭാഗമായി എടുത്തു. ഇന്ത്യയുടെ തലസ്ഥാന നഗരം ലോകത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത്? ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ മതേതരത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച രാജ്യം എന്ന രീതിയിൽ നമ്മുടെ രാജ്യം അറിയപ്പെടുന്നു. ആ രാജ്യത്തിന്റെ തലസ്ഥാനം എല്ലാ ഭാരതീയരും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്നു. വർഗീയ ലഹളയുടെ ബാക്കി പത്രം ഒരു വിഭാഗം ജനങ്ങളെ കൊന്നൊടുക്കാൻ BJP നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ നടത്തിയ ആ വിരോധം നിറഞ്ഞ, വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങളുടെ ഫലമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഡൽഹി ശവപ്പറമ്പായി മാറി. ഇന്ത്യയുടെ തലസ്ഥാന നഗരം, ഒരിക്കൽ ഗുജറാത്തിൽ അധികാരത്തിൽ ഇരുന്നവർ ആ ഗുജറാത്തിനെ ശവപ്പറമ്പാക്കി. അവർ ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഗുജറാത്ത് മാതൃകയിൽ ഡൽഹിയെയും ശവപ്പറമ്പാക്കുന്നു. ഇതിനെ നാം ചെറുത്തു തോൽപ്പിക്കണ്ടേ? നമ്മൾ തോൽപ്പിക്കണ്ടേ? ഈ സമരത്തിൽ നിന്ന് നമുക്ക് പിന്മാറാൻ കഴിയുമോ? ഇത് ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്തിന് വേണ്ടി, രാജ്യത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാറ്റി നിർത്തിയാൽ, നിങ്ങളോട് ഇന്ത്യ വിട്ടുപോകണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇതെന്റെ ഇന്ത്യയാണ്, ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ രാജ്യത്ത് നിന്നും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആർജവം എല്ലാ ഇന്ത്യക്കാരനും ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏതെങ്കിലും ഒരു മുസ്ലിമിനോട്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ഇന്ത്യ വിട്ടുപോകാൻ ആരെങ്കിലും പറഞ്ഞാൽ അയാളെ സംരക്ഷിക്കാൻ 10 ഹിന്ദുക്കൾ അയാളുടെ ചുറ്റിനുമുണ്ടാകും. കാരണം ഹിന്ദുക്കൾ ദേശസ്നേഹികളാണ്, മറ്റവരുടെ പാരമ്പര്യമല്ല ഉള്ളത്.
ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഈ സമരത്തെ പോരാടും. നമ്മളെ വിഭജിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.